ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വരും. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ, ഒരു ചെറിയ സ്പൂണ് കടുക്, ഒരു ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറു ചെറുതായിട്ട്, പിന്നെ ഒരു ചെറിയ കപ്പ് കാഷ്യൂ നട്സ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് 1 സ്പൂണ്. പിന്നെ 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കടുകും പിന്നെ വെല്ലവും. അപ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ റവ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കുന്നില്ല, കാരണം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഒത്തിരി വറുത്ത് പോയെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചൂടായ പാനിലോട്ട് ഞാൻ റവ ഇട്ടു. ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. റവയുടെ ഒരു മണം വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ അതേപോലെ നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് ചെയ്തെങ്കിൽ വീട്ടിലെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ ചെറുതായിട്ട് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. റവ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയേ ഉള്ളൂ. ഞാൻ ഒത്തിരി ലൈറ്റ് ബ്രൗൺ ആക്കി വറുത്തെടുക്കുന്നില്ല. റവയുടെ ചെറിയ മണം വരാൻ തുടങ്ങി. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റാം. ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമുക്ക് കടല ഇടാം. കടലപ്പരിപ്പാണ് ഫസ്റ്റ് ഇടേണ്ടത്, കാരണം ഇത് വറുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഇനി ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ നട്സ് ഇടാം. കാഷ്യൂ നട്സിന് പകരം നമുക്ക് ബ്രൗൺ നട്സ് വേണമെങ്കിലും ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടാം. ചെറിയ 1 സ്പൂണാണ് ഞാൻ ഇഞ്ചി ഇട്ടിട്ടുള്ളത്. ആ ഇഞ്ചി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം, കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇഞ്ചി നമ്മുടെ വായിലോട്ട് കിട്ടാൻ പാടില്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ഉള്ളി. ചിലർ ഉപ്പുമാവിന് ജീരകമിടും. അത് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ജീരകം ഇടാം. എനിക്ക് ഇതിനകത്ത് പ്ലെയിൻ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നെക്സ്റ്റ് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് നമുക്ക് ജീരകം ചേർക്കാം. ഇപ്പോൾ ഞാൻ ജീരകം ഇട്ടിട്ടില്ല. ഉള്ളി ഒത്തിരി ബ്രൗൺ ആക്കരുത്, കാരണം ഇതിനകത്ത് നമ്മൾ ഉപ്പുമാവും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നന്നായിട്ട് മൊരിഞ്ഞിട്ട് ഉള്ള ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഫീൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നതും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാം. 1 കപ്പ് മാവിന് 2 കപ്പാണ് വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഉപ്പുമാവ് മഞ്ഞൾ കളറാണ് വേണ്ടതെങ്കിൽ നമ്മൾ വെള്ളം ഇടുന്നതിന് മുൻപ് ഒന്ന് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പക്ഷേ എനിക്ക് മഞ്ഞളില്ലാണ്ടാണ് ഉണ്ടാക്കാൻ ഇഷ്ടം, അതുകൊണ്ട് മഞ്ഞൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർക്കാം. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇതിനകത്ത് ഒരു 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് കടുക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിടുന്ന കടലപ്പരിപ്പായെങ്കിലും പിന്നെ ഉള്ളി ആയെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളും ഇഞ്ചി ആയെങ്കിലും ഒത്തിരി അങ്ങോട്ട് മൂപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ മൂപ്പ് കൂടിയെങ്കിൽ നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് മാറിപ്പോവും. അതേപോലെ നമ്മൾ റവ വറുത്തെടുക്കുന്നതായെങ്കിലും ഒത്തിരി ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ വിടാണ്ട് ഒന്ന് ചെറുതായിട്ട് മനം വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഉപ്പുമാവിന് ഒരു ഫ്രഷ്നെസ്സും അതിൻ്റെ ഒരു കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. വെല്ലം നന്നായിട്ട് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഇടാം. റവ ഇടുമ്പോൾ ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ഒന്ന് കുറച്ച് മുകളിലോട്ട് പൊക്കിയിട്ട് ഇട്ടെങ്കിൽ ആ വീഴുന്നതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വീഴും. പിന്നെ ഇങ്ങനെ ഒന്ന് പരത്തി ഇടാവുള്ളൂ. ഇതിങ്ങനെ ബോയിലാവാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ കൈനകത്തൊക്കെ ഒന്ന് തേരിക്കും. ഇങ്ങനെ ഇടുവാണെങ്കിൽ ഉണ്ട പിടിക്കത്തില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1 സ്പൂണ് നെയ്യ് വേണമെങ്കിലും ഇടാം. പിന്നെ വെല്ലത്തിൻ്റെ കൺസിസ്റ്റൻസി ആയെങ്കിലും റവ ഉപ്പുമ കുറച്ച് ഇങ്ങനെ പൊടി പൊടിയായിട്ട് വേണ്ട, കുറച്ച് ഇങ്ങനെ വെല്ലത്തിനകത്ത് കിടക്കണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് വെല്ലത്തിൻ്റെ അളവ് ഒന്ന് കൂട്ടണം. നല്ല അടിപൊളി ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേച്ചും 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആ ചൂടത്ത് അത് കടന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാൻ നോക്കും, ഒത്തിരി വെള്ളം കൂടിയിട്ടുമില്ല, അങ്ങനെ ഒത്തിരി പൊടി പൊടിയായിട്ടും ഇല്ല, കറക്റ്റ് പാകിന് കുക്കായി വന്നിട്ടുണ്ട്. ഉപ്പിട്ടതൊന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഉപ്പെല്ലാം കറക്റ്റായിരിക്കും ഉറപ്പാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
നല്ല അടിപൊളി ഉപ്പുമാവാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കാഷ്യൂ നട്ട്സും കടലപ്പരപ്പും കിട്ടുന്നത് ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ, നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.